നമസ്കാരം. കൊറോണ വൈറസ് എന്ന മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് നാം എല്ലാവരും. മാസ്ക് ധരിച്ചും സാമൂഹ്യ അകലം പാലിച്ചും കൊറോണയെ അകറ്റി നിർത്താനാണ് ജനങ്ങളുടെ ശ്രമം. കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടതോടെ നമുക്ക് ലഭിച്ച പുതിയ ശീലങ്ങളിലൊന്നാണ് മാസ്ക് ധരിക്കൽ. രോഗവ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി ലോകത്തെല്ലായിടത്തും ഇപ്പോൾ മാസ്ക് ധരിക്കൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. എവിടെ നോക്കിയാലും മാസ്ക് ധരിച്ച ആളുകളെയാണ് ഇപ്പോൾ കാണാൻ കഴിയുക. എന്നാൽ അതിനേക്കാളേറെ മാസ്കുകൾ വഴിയരികിലും ജലാശയങ്ങളിലുമെല്ലാം ഉപേക്ഷിച്ച നിലയിൽ കാണാനാകും. ലോകം മുഴുവൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന പുതിയ ഭീഷണിയാണിത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീർത്ത പ്രശ്നങ്ങളെക്കാൾ വലിയ വിപത്തായിരിക്കും. പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് ഘടകങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച മുഖാവരണ മാലിന്യം പരിസ്ഥിതിക്ക് മേൽ ഏൽപ്പിക്കുന്നതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഓരോ മിനിറ്റിലും ശരാശരി 30 ലക്ഷത്തോളം മാസ്കുകൾ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതായാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിൽ പകുതിയിലധികവും പ്ലാസ്റ്റിക് ഘടകങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചവയാണ്. ഇവ നശിക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. പ്ലാസ്റ്റിക് കുപ്പികളെക്കാൾ പ്രശ്നക്കാരാണ് മാസ്കുകളെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. ഓരോ മാസവും 430 കോടി പ്ലാസ്റ്റിക് കുപ്പികൾ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. ഇവയിൽ 25% സംസ്കരിച്ച് പുതിയവയാക്കി മാറ്റപ്പെടുന്നുണ്ട്. എന്നാൽ പ്രതിമാസം 129 ബില്യൺ കോടി മാസ്കുകളാണ് വിപണിയിലെത്തിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ലോകത്തുണ്ടായിട്ടുള്ള മാസ്ക് മാലിന്യത്തിൻ്റെ തോത് ആശങ്കാജനകമാണെന്നാണ് ഗവേഷകർ പറയുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ഷൻ പോയിന്റുകൾ പോലെ മാസ്കുകൾ മാത്രം തള്ളാവുന്ന മാലിന്യപ്പെട്ടികൾ സ്ഥാപിക്കുക, അവ ശേഖരിച്ച് പുനരുപയോഗ യോഗ്യമാക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളും ഗവേഷക സംഘം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എത്രയും വേഗം ഇത് പരിഹരിച്ചില്ലെങ്കിൽ പ്ലാസ്റ്റിക് സഞ്ചികളും കുപ്പികളും തീർത്ത തലവേദനയേക്കാൾ വലുതായിരിക്കും കോവിഡ് കാലം മനുഷ്യരാശിക്ക് സമ്മാനിക്കാൻ പോകുന്നത്. വെബ് ഡെസ്ക് തത്വമായി.